പശ്ചിമഘട്ടത്തിൻ്റെ വിരിമാറായ പത്തനംതിട്ടയിലെ കാനന സൗന്ദര്യം മുഴുവൻ തന്നിൽ ആവാഹിച്ച കോന്നിയിലെ തമ്പുരാൻ. സഹ്യപുത്രന്മാർ അരങ്ങ് തകർക്കുന്ന മലയാള മണ്ണിൽ കന്നഡ നാടിൽ നിന്നും മലയിറങ്ങി വന്ന് കേരളത്തിൻ്റെ ഗജനിരയുടെ രാശിക്കുറിയായ ഗജവീരനാണ് ഇന്ന് നമ്മുടെ അതിഥി. ശിവനും കടവൂരാനും ഗണപതിയുമെല്ലാം കോന്നിയിൽ നിന്നും പോന്നപ്പോൾ തൻ്റെ പേരിനൊപ്പം വളർത്തിയ നാടിൻ്റെ പേര് ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഗജകുമാരൻ. അതെ, ഗജശ്രീ കോന്നി ചൈത്രം അച്ചു. ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് പ്രമുഖ വ്യവസായ ഗ്രൂപ്പും ആനത്തറവാടുമായ ആതിര ഗ്രൂപ്പിൻ്റെ രവിസാറാണ് കർണാടകയിൽ നിന്നും ഇവനെ കണ്ടെത്തിക്കൊണ്ടുവരുന്നത്. അന്ന് അവിടെ അശ്വിൻ എന്ന പേരിലായിരുന്നു. അവൻ്റെ കൂടെ തന്നെ വന്നതാണ് തെക്കൻ എന്ന നമ്മുടെ മീനാട് വിനായകനും. അതുകൊണ്ടാകാം ഇരുവർക്കും നല്ല സാമ്യമാണ്. അവിടെ നിന്നും മണിമല സലീമിന് സ്വന്തമായി. അതിനും ശേഷമാണ് അച്ചുവിനെ 2005 കോന്നി സ്വദേശി നടരാജൻ തൻ്റെ ചൈത്രം കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. 17 വയസ്സിനടുത്ത് പ്രായമേ അന്ന് അവനുണ്ടായിരുന്നുള്ളൂ. അന്നവൻ്റെ ചട്ടക്കാരൻ പരമേശ്വരൻ പിള്ള ചേട്ടനായിരുന്നു. മകൻ്റെയും അച്ഛൻ്റെയും ആനപ്രേമം തന്നെയായിരുന്നു ഒരാനയെ വാങ്ങിക്കുന്നതിൽ കൊണ്ടെത്തിച്ചത്. പ്രായത്തിൻ്റെ കുസൃതിയൊക്കെ അന്നവനുണ്ടായിരുന്നുവെങ്കിലും ഇന്നതെല്ലാം മാറി അവൻ ശാന്തതയുടെ പര്യായമാണ്. അവൻ്റെ ഇഷ്ടക്കാരിൽ ഒരാളാണ് അവൻ്റെ അമ്മയായ ശീല ചേച്ചി. അമ്മയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അവനെ കിട്ടണം. പ്രായത്തിനൊത്ത വളർച്ചയാണ് ഇവൻ്റേത്. ഇവൻ്റെ ലക്ഷണങ്ങൾ നോക്കിയാൽ സഹ്യപുത്രന്മാരെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും. 9 അടി ഉയരം, നല്ല എടുത്തകന്ന കൊമ്പുകൾ, നല്ല ചെവി, 18 നഖങ്ങൾ, നല്ല മസ്തകം, നല്ല വായുകുംഭം, നല്ല മതകിരികൾ, നിലത്തിഴയുന്ന തുമ്പി, തിടമ്പേറ്റിയാൽ അച്ചുവിൻ്റെ നിൽപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല ഇടനീളമുള്ള ആന കൂടിയാണ് അച്ചു. ഇന്ന് 33 വയസ്സിനടുത്താണ് അവൻ്റെ പ്രായം. ഏറെക്കുറെ ഇവൻ്റേത് പോലെ തന്നെയാണ് തെക്കൻ വിനായകൻ്റെയും. ഒഫീഷ്യൽ നെയിം ഇപ്പോഴും അശ്വിൻ എന്ന് തന്നെയാണ്. അച്ചു എന്നത് അവൻ്റെ വിളിപ്പേരാണ്. 20-21 വയസ്സായപ്പോഴേക്കും അച്ചുവിന് ഒലിവ് തുടങ്ങിയിരുന്നു. ആദ്യകാലത്ത് ഇവനത്ര കാര്യമായ പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചെറിയ തടിപ്പണിയൊക്കെ മാത്രം. കാലം മാറിയപ്പോൾ അച്ചുവും മാറി. ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കിടുജാതി ട്രാൻസ്ഫോർമേഷൻ. സെപ്റ്റംബർ മുതൽ ജനുവരി വരെയാണ് ഇവൻ്റെ മതപ്പാട് കാലം. ഇവൻ്റെ പേരിനും ലക്ഷണങ്ങൾക്കുമൊക്കെ അപ്പുറം ഇവൻ്റെ ശാന്തമായ സ്വഭാവമാണ്. ആരോടും ഒന്നിനുമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. നീരുകാലത്ത് ആനക്കാരെ വല്ലാതെ അടുപ്പിക്കാറില്ല. എന്നാൽ കഴിഞ്ഞിറങ്ങുമ്പോൾ കെട്ടിയഴിക്കില്ലെന്ന കാര്യമൊന്നും ഇവന് വേണ്ട. നീര് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും പറ്റ് ക്ഷീണിച്ചിട്ടുണ്ടാകും അച്ചു. പിന്നെ പതിയെ പതിയെ ചിട്ടയായ ഭക്ഷണമൊക്കെ നൽകി കയറി വരാറാണ് പതിവ്. പണ്ട് തടിപ്പണി മാത്രം ചെയ്തിരുന്ന ഇവനെ അവൻ്റെ ഉടമ തന്നെയാണ് ഇവനെ പൂരപ്പറമ്പിലേക്ക് സമ്മാനിച്ചത്. ഏതൊരു സദസ്സിലും കയറ്റി എഴുന്നള്ളിക്കാനൊത്ത മുതലാണ് അച്ചു. ആനയടിയിലെ സ്ഥിര സാന്നിധ്യം കൂടിയാണ് ഇവൻ. തൃശൂർ പൂരം, തിരുനക്കര, എറണാകുളം ശിവക്ഷേത്രം, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെല്ലാം തൻ്റെതായ പാദമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അച്ചു. ഇവൻ്റെ ഇപ്പോഴത്തെ ചട്ടക്കാരൻ ബിപിൻ ചേട്ടനാണ്. ഇവൻ്റെ എടുത്തു പറയേണ്ട ചട്ടക്കാരിൽ ഒരാൾ തന്നെയാണ് ബിപിൻ ചേട്ടൻ. തിരുനക്കരയിലെ മരണമാസ പെർഫോമൻസിന് ബിപിൻ ചേട്ടൻ്റെ ശിക്ഷണം തന്നെയാണ്. എന്ത് പഠിപ്പിച്ചാലും പെട്ടെന്ന് അത് മനസ്സിലാക്കി അതിനൊത്തു പെരുമാറുന്ന ആളാണ് അച്ചു. കോന്നിയിൽ പിറക്കാതെ വളർന്ന നാടിൻ്റെ പേര് തൻ്റെ കൂടെ ചേർത്ത് നിർത്തിയ ഗജശ്രീ കോന്നി ചൈത്രം അച്ചുവിനും അവൻ്റെ ഉടമസ്ഥനും അവൻ്റെ സാരഥിമാർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നന്ദി.